ഹലോ ഗൈസ്, ഇപ്പോൾ ഒരു ഭാഗത്ത് പുരുഷാധിപത്യമില്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സമത്വം കൊണ്ടുവന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും വേറൊരു ഭാഗത്ത് പല മേഖലകളിലും നിങ്ങളെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് സ്ത്രീകളെ തരം താഴ്ത്തുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ള മേഖലകളിൽ ആത്മവിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ച് തങ്ങളുടേതായ കൈമുദ്ര പഠിപ്പിച്ച് പ്രശസ്തി ആർജിച്ച വനിതാ രത്നങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. ഫെയ്ത്ത് ഡിക്കി ചില വർഷങ്ങൾക്ക് മുന്നേ റോഡിനരികിൽ രണ്ട് കമ്പുകൾ നിർത്തിവെച്ച് അതിൻ്റെ മുകളിലൂടെ ഒരു കയർ കെട്ടി അതിലൂടെ നടക്കുന്ന അഭ്യാസികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലപ്പോഴൊക്കെ അവർ കയറിൽ കൂടി നടക്കുമ്പോൾ അതിന് കീഴെ വിറകുകൾ കൂട്ടിക്കത്തിക്കുന്നതും കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ റെയറാണ്. എന്നാൽ ഇപ്പോൾ പുറം നാടുകളിലൊക്കെ ആണെങ്കിൽ വലിയ രണ്ട് മലകൾക്ക് നടുവിലും അല്ലെങ്കിൽ കിടങ്ങുകൾക്കിടയിലുമൊക്കെയാണ് കയർ കെട്ടി അതിൻ്റെ മുകളിലൂടെ നടന്ന് സാഹസങ്ങൾ ചെയ്യാറ്. അവിടെയെല്ലാം ഇത്തരം സാഹസങ്ങൾ ചെയ്യുന്നത് മിക്കതും പുരുഷന്മാരാണ്. എന്നാൽ സ്ത്രീകൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ഡിക്കി. അതും വെറുതെ ഒന്നുമല്ല, സി ലെവലിൽ നിന്നും 2750 അടി ഉയരത്തിൽ ഒരു കയറ് കെട്ടി അതിൻ്റെ മുകളിലൂടെ നടന്നു. ഇതിൽ എന്താ ഇത്ര ആശ്ചര്യപ്പെടാനുള്ള കാര്യമെന്ന് ചോദിച്ചാൽ ആ കാര്യം അറിഞ്ഞാൽ നിങ്ങളും എന്നെ പോലെ തന്നെ ഒന്ന് ഞെട്ടും. ഡിക്കി നടന്നത് വെറും കാലിലോ ഷൂ ഇട്ടോ ഒന്നുമല്ല. മിക്ക പെണ്ണുങ്ങളും ഇട്ട് നടക്കാൻ കഷ്ടപ്പെടുന്ന ഹൈ ഹീൽസ് ഇട്ടുകൊണ്ടാണ് ഡിക്കി നടന്നത്. അതും അത്ര ഉയരത്തിൽ ഒരു കയറിലൂടെ. ഒരു ഇഞ്ച് തെറ്റിയാൽ, കാലൊന്ന് ഇടറിയാൽ മരണം എന്ന പോലെ തന്നെ. ഒന്ന് മിസ്സായിരുന്നേൽ അവരുടെ പേര് ഈ ലിസ്റ്റിൽ വരാതെ. സാഹസം ചെയ്യുമ്പോൾ അപകടപ്പെട്ടവരുടെ ലിസ്റ്റിൽ വന്നേനെ. എന്തായാലും പ്രൗഡ് ഓഫ് യു ഡിക്കി. സോഫിയ ഗോമസ് യുറീബെ, ഇവരെ നോർമൽ വുമൺ എന്ന് വിളിക്കുന്നതിന് പകരം സൂപ്പർ വുമൺ എന്ന് വിളിക്കണം. എന്തെന്നാൽ ഇവർ ഫ്രീ ഡൈവിംഗിൽ 6 നാഷണൽ റെക്കോർഡ് വാങ്ങിയിട്ടുണ്ട്. 2013 ബൊലീവേറിയൻ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഗോൾഡ് മെഡലും വാങ്ങിയിട്ടുണ്ട്. ഒരു ബ്രീത്തിങ് ഡിവൈസ് പോലും ഉപയോഗിക്കാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഗെയിംസിൽ സോഫിയയാണ് റെക്കോർഡ് ബ്രേക്കിംഗ് ഹീറോയിൻ ഓഫ് ദ വേൾഡ് ഓഫ് ഫ്രീ ഡൈവിംഗ് എന്ന് വിളിക്കുന്നത്. സോഫിയ മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റു മത്സരാർത്ഥികൾ മത്സരത്തിന് ഇറങ്ങാൻ പോലും ഭയപ്പെടുമെന്ന് പറഞ്ഞു വരുന്നു. 2014 നടന്ന ഒരു കോമ്പറ്റീഷനിൽ 642 അടി സ്വിം ചെയ്ത് ഓൾറെഡി ഉള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. അത് മാത്രമല്ല, 2017 773 അടി വെറും 2 മിനിറ്റും 43 സെക്കൻഡും കൊണ്ട് റീച്ച് ചെയ്തിരിക്കുന്നു. ഇത്രയും റെക്കോർഡുള്ള സോഫിയ അത്ലറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അവരൊരു സിവിൽ എഞ്ചിനീയറാണ്. പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഫ്രീ ഡൈവിംഗ് ചെയ്യാറുള്ളത്. പാർട്ട് ടൈം ആയിട്ട് ചെയ്യുമ്പോഴേ ഇത്രയും റെക്കോർഡ്സ് വാങ്ങിക്കൂട്ടിയ ആള് ഫുൾ ടൈമായി ഈ ഫ്രീ ഡൈവിംഗ് ഫീൽഡിലേക്ക് വന്നാലോ? അപ്പൊ എന്തായിരിക്കും സ്ഥിതി? നടാലിയ കുസ്നെറ്റ്സോവ, ഇവർ ഒരു റഷ്യൻ പ്രൊഫഷണൽ ബോഡി ബിൽഡറാണ്. ഇവർക്ക് വേൾഡ് ചാമ്പ്യൻ ടൈറ്റിൽ മാത്രമല്ല ഉള്ളത്, ബെഞ്ച് പ്രസ്, വെയ്റ്റ് ലിഫ്റ്റ് എന്ന ഒത്തിരി ടൈറ്റില് ഇവരുടെ പേരിലുണ്ട്. നോർമലായിട്ട് നടാലിയ ട്രെയിനിങ് എടുക്കുമ്പോൾ പോലും 120 കിലോ വെയിറ്റ് വെച്ചാണ് ബെഞ്ച് പ്രസ് ചെയ്യാറ്. ജിമ്മില് ഇവരുടെ കൂടെ മത്സരിക്കാൻ പുരുഷന്മാരെല്ലാവരും വന്നാലും അവരെടുക്കുന്ന എല്ലാ വെയിറ്റ്സും നടാലിയും എടുത്തു കാട്ടാറുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ നടാലിയയ്ക്ക് തുടങ്ങിയ ആഗ്രഹമൊന്നുമല്ല, ചെറുപ്പത്തിലെ, അതായത് 14 വയസ്സ് മുതൽ ബോഡി ബിൽഡർ ആകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ച് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്ര കഷ്ടപ്പെട്ട് വന്നതിനാലാണ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്നൊക്കെ ഒത്തിരി ടൈറ്റിൽസ് അവരുടെ പേരിൽ കിട്ടിയത്. ജാക്യു ഡേവിസ്, പുരുഷന്മാർ അധികം വർക്ക് ചെയ്തു വരുന്ന ബോഡി ഗാർഡ് മേഖലയിൽ കയറിപ്പറ്റി എന്നെക്കൊണ്ടും ഈ ജോലിയിൽ കഴിവ് തെളിയിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന സ്ത്രീയാണ് ജാക്യു ഡേവിഡ്. ലോകത്തിലെ തന്നെ ഫസ്റ്റ് ലേഡി ബോഡി ഗാർഡ് ഇവരാണ്. ബോഡി ഗാർഡ് മേഖലയിൽ വലിയ റിസ്കുകൾ ഉണ്ടായിരുന്നാലും അതിനൊന്നും എന്നെ തളർത്താൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി റിസ്കി മിഷൻസ് കംപ്ലീറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മറക്കാൻ പറ്റാത്ത ഒരു മിഷൻ ഏതെന്ന് ചോദിച്ചാൽ ടെററിസ്റ്റിന്റെ കയ്യിൽ നിന്നും ഓയിൽ വർക്കേഴ്സിനെ രക്ഷിച്ചുകൊണ്ട് വന്നതാണ് മറക്കാൻ പറ്റാത്ത മിഷൻ എന്ന് ജാക്യു ഡേവിസ് പറയും. ഇവര് ഒത്തിരി തവണ ഫോണിലും മെയിലിലുമൊക്കെ ഒത്തിരി പേർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും ഭയപ്പെടാതെ തന്റെ ജോലി അവർ ഭംഗിയായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ചിന്തിയ കണ്ടനായ
മാർഷ്യൽ ആർട്സിലെ ഹീറോസ് ആരെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ബ്രൂസ്ലിയുടെയും ജാക്കി ചാന്റെയും പേര് പറയും. എന്നാൽ അവരെ പോലെ തന്നെ ഒത്തിരി മാസ്റ്റേഴ്സ് മാർഷ്യൽ ആർട്സിൽ ഉണ്ട്. അവരൊക്കെ പുരുഷന്മാരാണ്. ഇവർക്ക് എല്ലാവർക്കും ഈക്വലായ ഒരു ഒപ്പോണന്റ് ആണ് ചിൻഡിയ. ഇന്തോനേഷ്യയിൽ താമസിക്കുന്ന ഇവർ തന്റെ യൂട്യൂബ് ചാനലിൽ മാർഷ്യൽ ആർട്സ് ചെയ്ത് വളരെ ഫേമസ് ആയ ഒരാളാണ്. മെറ്റൽ ഗ്യാസ് സിലിണ്ടർ കിക്ക് ചെയ്ത് പഞ്ച് ചെയ്യുന്നതും കോൺക്രീറ്റ് ബ്ലോക്ക് പഞ്ച് ചെയ്ത് ഉടയ്ക്കുന്നതും ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കാണാറുണ്ട്. ചിന്ത്യ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടാൽ പോലും ഒരാവേശം കയറി നമുക്കും പഞ്ച് ചെയ്യാൻ തോന്നും. അത്രയ്ക്ക് അവരുടെ സ്കിൽസ് ഒത്തിരി ടെക്നിക്കലാണ്. ഫെറിനാസ് ലാറി കിക്ക് ബോക്സിംഗ് റെഗുലറായി കാണുന്നവർക്ക് ഫെറിന ആരെന്ന് ഓൾറെഡി തന്നെ അറിയാമായിരിക്കും. 2013 നടന്ന വേൾഡ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ഫസ്റ്റ് ഇറാനിയൻ വുമൻ ഇവരാണ്. പിന്നീട് ഒത്തിരി പ്രൊഫഷണൽ ടൈറ്റിൽ വിൻ ചെയ്ത് ഇവരുടെ പേര് ഒരു ബ്രാൻഡായിട്ട് മാറ്റിയിരിക്കുന്നു. 2016 കാനഡയിൽ നടന്ന നാഷണൽ അമച്വർ ഫ്ലൈവേറ്റ് ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കിക്ക് ബോക്സിംഗിൽ നിറയെ ടൈറ്റിൽസ് വിൻ ചെയ്ത ലേഡിയും ഇവരാണ്. ഷോർട്ട് പീരീഡിൽ തന്നെ ഇത്രയൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും ഫെറിനാസ് ലാറിയുടെ ഫോക്കസ് ഇപ്പോൾ മറ്റൊന്നിലാണ്. പാവപ്പെട്ട ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെയും തന്നെ പോലെ ആക്കണം എന്നതാണ് മെയിൻ ഗോൾ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.